മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാമാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, മുന്നേ നമ്മുടെ കയ്യിൽ രണ്ട് ബ്ലാക്ക് ഷാർക്ക് ഉണ്ടായിരുന്നു. അതിലത്തെ ഒരെണ്ണം ചത്തുപോയി. ഉള്ള ഒരെണ്ണത്തിന്റെ ഗ്രോത്ത് ചെക്ക് ചെയ്യുന്ന വീഡിയോയൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടുണ്ട്. അപ്പൊ അത് പൊറ്റിക്കാണ്. അപ്പൊ അതിനെ കമ്പനിക്ക് വേണ്ടി നമ്മളിപ്പോ ഒരു വൈറ്റ് ഷാർക്കിനെ കണ്ട് എടുത്തിരിക്കുകയാണ് മച്ചാമാരെ. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ വൈറ്റ് ഷാർക്ക്. അത്യാവശ്യം വലിപ്പുണ്ട്. മുന്നുള്ള ഷാർക്കിന്റെ ഏകദേശം വലിപ്പുള്ള വൈറ്റ് ഷാർക്കിനെ തന്നെയാണ് നമ്മളിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത്. അച്ഛന്മാരെ, ഇവിടെ രണ്ട് ഫ്രിഡ്ജ് ബോക്സിലിട്ട് ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നമ്മളെ ഗപ്പീസിനെ ഇട്ടുണ്ട്. ഈ ഫ്രിഡ്ജ് ബോക്സിലാണ് നമ്മുടെ മീനിനെ നമ്മൾ ഇറക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും ഡയറക്റ്റ് നമുക്ക് ഇറക്കി വിടാൻ പറ്റില്ല. അപ്പം അതിൻ്റെ മുൻപേ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വെക്കണം. നമുക്കൊരു 5 മിനിറ്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വെക്കാം. അതിൻ്റെ ശേഷം നമുക്ക് തുറന്നു വിടാം. അപ്പോൾ നമ്മുടെ മീൻ നമ്മൾ ഇറക്കാൻ പോവുകയാണ്. എന്തായാലും നമ്മുടെ ഷാർക്ക് ടാങ്കിലേക്ക് കറക്റ്റാണ്. നമ്മൾ ഒരിക്കലും വലിയൊരു മീനെ ചെറിയൊരു ടാങ്കിൽ ഇടരുത്. അപ്പോൾ അവർക്ക് തീരെ ഗ്രോത്തിൻ്റെ സൈസൊന്നും കിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല വലിയ വലിയ ടാങ്കുകളിൽ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ഷാർക്ക് നല്ല വലിപ്പം വെച്ചാൽ നമ്മൾ ഈ ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് മാറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഷാർക്ക്. ഏകദേശം 2 മീന് ഒരേ സൈസാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവനെയും കൂടി പിടിച്ചിട്ട് ആ ടാങ്കിലേക്ക് ഇടാം. അപ്പോൾ 2 മീനി നമ്മൾ ഈ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇട്ട് വലിയ സീനൊന്നുമില്ല. ടാങ്കായി സെറ്റായി എന്നാണ് തോന്നുന്നത്. 2 മീനുകളും അഗ്രസീവായുള്ള സ്വഭാവമൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ വീഡിയോയുടെ തീരെയാണ്. നമ്മുടെ വൈറ്റ് ഷാർക്കിനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഷാർക്കും രണ്ടും നമ്മളിപ്പോൾ ഫ്രിഡ്ജ് ബോക്സിലാക്കിയിട്ടുണ്ട്. തുടർന്നുള്ള വീഡിയോസിലൊക്കെ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ മച്ചാമാരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.